പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടാസ ഖബർ എന്ന ഹിന്ദി ത്രില്ലർ വെബ് സീരീസിന്റെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2023 പുതുതായി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ റിലീസായ ത്രില്ലർ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ഹിന്ദി വെബ് സീരീസാണ് ടാസ ഖബർ. ഹിമങ് ഗൗർ സംവിധാനം ചെയ്തിരിക്കുന്ന സീരീസിൽ ഭുവൻ ബാം, ശ്രിയ, ജെ ഡി ചക്രവർത്തി എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു ലോവർ ക്ലാസ് ഫാമിലിയിൽ താമസിച്ചു വരുന്ന നായകൻ മുംബൈയിലുള്ള ഒരു പബ്ലിക് ടോയ്ലറ്റിന്റെ കരാറൊക്കെ ഏറ്റെടുത്ത് അവിടെ പൈസ കളക്ട് ചെയ്യുന്ന ജോലിയൊക്കെയായി ജീവിച്ചു വരികയാണ്. എങ്ങനെയെങ്കിലും ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മറികടന്ന് പണക്കാരനായി മാറണം എന്നൊക്കെ അവൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു ദിവസം മുതൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിനു മുമ്പ് വാർത്തകളായി അവൻ്റെ ഫോണിലേക്ക് ലഭിക്കാനായി ആരംഭിക്കുകയാണ്. അവന് മാത്രമാണ് അത് വായിക്കാനായി സാധിക്കുന്നതും. തുടർന്ന് പിന്നീട് അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഈ സീരീസിന്റെ ഇതിവൃത്തം. ടാസ ഖബർ എന്ന ഹിന്ദി വെബ് സീരീസ് ഹോട്ട്സ്റ്റാറിലൂടെ തമിഴിനോടൊപ്പം മലയാളം ഡബ്ബിങ്ങിലും അവൈലബിൾ ആണ്. ചില കഥാപാത്രങ്ങളുടെയൊക്കെ വോയിസ് അത്ര മാച്ചായി തോന്നിയില്ല എന്നതൊഴിച്ചാൽ മലയാളം ഡബ്ബിംഗ് ഒക്കെ ലിപ്സിംഗോടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. 6 എപ്പിസോഡുകളായി വന്ന വെബ് സീരീസിന്റെ ഒരു എപ്പിസോഡ് മിനിമം 30 മിനിറ്റുകൾക്കുള്ളിൽ മാത്രമാണ് ദൈർഘ്യം വരുന്നത്. 2.5 മണിക്കൂർ കൊണ്ട് തന്നെ ആദ്യ സീസൺ കണ്ടു തീർക്കാവുന്നതാണ്. സീരീസിൽ അഭിനയിച്ചവരെല്ലാം തന്നെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സീരീസിന്റെ മേക്കിങ്ങും ടെക്നിക്കൽ വശങ്ങളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ മികച്ചു നിന്നു. നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കൺസെപ്റ്റാണ് സീരീസിലൂടെ പറഞ്ഞു പോകുന്നത്. അതിനെ കോമഡിയിലൂടെയും ഇമോഷൻസിലൂടെയും ത്രില്ലിംഗ് ആയുമൊക്കെ നല്ല രീതിയിൽ സീരീസിൽ അവതരിപ്പിക്കാനായി ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കൺസെപ്റ്റിനെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയും ത്രില്ലിംഗ് ആയുമൊക്കെ കൊണ്ടുപോകാമായിരുന്നു എന്ന് തോന്നി. ഒരു ത്രില്ലർ ഡ്രാമ പോലെ സ്ലോ പേസിൽ കഥ പറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ ചില എപ്പിസോഡുകളിലൊക്കെ ഒരു സ്ലോനെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ ഒരു വെബ് സീരീസ് ആദ്യ സീസണിൽ കംപ്ലീറ്റ് ആയിട്ടില്ല. അവസാനത്തെ എപ്പിസോഡിൽ ഇനി എന്ത് സംഭവിക്കും എന്ന ഒരു ഫീലോടെ സെക്കൻഡ് സീസണിലേക്കുള്ള ഒരു ലീഡും നൽകിയാണ് സീരീസ് അവസാനിക്കുന്നത്. രണ്ടാമത്തെ സീസണിലേക്കൊന്നും കൊണ്ടുപോവാതെ ഒരു സീസണിൽ തന്നെ കൃത്യമായി കഥ പറഞ്ഞ് അവസാനിപ്പിക്കാമായിരുന്നു എന്ന് തോന്നി. മൊത്തത്തിൽ പറഞ്ഞാൽ അഭിനയിച്ചവരുടെയൊക്കെ പെർഫോമൻസ് കൊണ്ടും ചെറിയ ഒരു വെബ് സീരീസ് എന്ന രീതിയിലും സീരീസിലൂടെ പറഞ്ഞു പോകുന്ന കൺസെപ്റ്റ് കൊണ്ടുമൊക്കെ ഒരു തവണ കണ്ടു നോക്കാവുന്ന വൺ ടൈം വാച്ചബിളായ ഒരു ഹിന്ദി വെബ് സീരീസാണ് ടാസ ഖബർ എന്ന് പറയാം. ഈ സീരീസ് ഇതിനോടകം തന്നെ കണ്ടവരുണ്ടെങ്കിൽ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ടാസ ഖബർ എന്ന വെബ് സീരീസ് ഇപ്പോൾ ഹിന്ദി, തമിഴ്, മലയാളം ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.